കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് വീണ്ടും സ്വാഗതം. പ്രശ്നങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ, പ്രത്യേകിച്ച് വാസ്തു, ഫാങ്ഷുയ്, അനുയോജ്യ രത്നം, സംഖ്യ, നിറം എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാം. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. മധു. 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 മധു പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ഡേറ്റ് ഓഫ് ബർത്ത്? 5/3/1979. സമയം? ജനന സമയം ഏർലി മോർണിംഗ് ആണ്. വ്യക്തമായ സമയം അറിയാമോ? ഏത് സമയമാണ്? 5:30 ആ ഒരു ടൈമാണ്. ജഡ്ജ് സ്ഥലം പറഞ്ഞോളൂ. പാലക്കാട് ജില്ല. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. പൊതുവേ ഉള്ള ഒരു സമയം, സാമ്പത്തിക സ്ഥിതി, ആരോഗ്യം. രോഹിണി നക്ഷത്രമാണോ? അതെ. രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പം ഈ നവംബർ 2 മുതൽ കണ്ടവശിനി തുടങ്ങുകയാണ്. അപ്പം കണ്ടവശിനി എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ, ഇതിനകത്ത് ശനി നിൽക്കുന്നത് അതിൻ്റെ ഒരു ശത്രുക്ഷേത്രത്തിൽ രാഹുവിൻ്റെ കൂടാണ്, ഒരു നീചഗ്രഹത്തിൻ്റെ കൂടാണ്. അതുകൊണ്ട് ഈ കണ്ടശനി നിങ്ങൾക്ക് അത്ര അനുകൂലമല്ല. പല കാര്യങ്ങളും, തടസ്സങ്ങളും, താമസങ്ങളും, സ്ട്രെസ്സും സ്ട്രെയിനും, മാനസികമായ ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വളരെ കരുതിയിരിക്കണം. ചെറിയ ചെറിയ അപകടങ്ങൾ, അല്ലെങ്കിൽ കട്ട്സ് ആൻഡ് ബ്രൂസസ്, മുറിവുകൾ, ചതവുകൾ, ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കരുതിയിരിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം വളരെ നല്ല നല്ല ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ ജാതകത്തിലൊരു യോഗമുണ്ട്, ഹംസയോഗം. അതായത് വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാനമാണ്. കർക്കടക വ്യാഴം എന്ന് പറയും. കർക്കടത്തിൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പം അതിനെക്കൊണ്ടൊരു ഹംസയോഗമുണ്ട് നിങ്ങൾക്ക്. എന്നുവെച്ചാൽ ധാരാളം ധനം, ഭാഗ്യം, ഐശ്വര്യം എല്ലാം ഭാവിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 42 വയസ്സിന് ശേഷം. പിന്നെന്താ അറിയണ്ടേ? മധു, സമയക്കുറവ് മൂലം അത് വീണ്ടും നാളെ വിളിച്ച് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മുടെ സാധാരണ നമ്മുടെ ജ്യോതിഷത്തിനെ പറ്റി പറയുമ്പോൾ ഇതിന് എത്ര വർഷത്തെ പാരമ്പര്യം, അതുപോലെ എത്ര ജനങ്ങൾക്ക് ഇത്രത്തോളം വിശ്വാസത ഉണ്ടാവാനുള്ള കാരണം? അതായത് ജ്യോതിഷത്തിന് ഏകദേശം 5000 വർഷം പഴക്കമുണ്ടെന്നുണ്ട്. വേദകാലഘട്ടം എന്ന് പറയുന്ന ഏകദേശം 5000 വർഷമുണ്ട്. അതിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് ശരിക്കും ചരിത്രകാരന്മാർ പറയുന്നത്. ഇതിനകത്ത് വിശ്വാസത ഉണ്ടാകുന്നു പറയുന്നത്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആദി ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, കാലം, ദേശം, ആചാരം, സംസ്കാരം, ഇതനുസരിച്ച് ഇതിന് അന്നന്നത്തെ ആചാര്യന്മാർ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊള്ളണമെന്നാണ്. അപ്പം കാലത്തിനനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എന്നും നിലനിൽക്കുന്നതിൻ്റെ കാര്യവും, ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതിൻ്റെ കാര്യവും, അതിനുള്ള ശാസ്ത്രീയ അടിത്തറയെ പറ്റിയുള്ള വളരെ ഒരു റിസർച്ച് ഏത് സമയത്തും നടന്നുകൊണ്ടിരിക്കുകയും അത് പൊതുവെ ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് അത് ഇന്നും നിലനിൽക്കുന്നത്. അല്ലാതെ തന്നെ നമ്മൾ പറഞ്ഞ നമ്മൾ വായിച്ചിട്ടുണ്ടാകും, മനുഷ്യന് ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഈ ലോകത്ത് നിലനിൽക്കത്തില്ല. അപ്പം അതങ്ങനെ ഉണ്ടായിരുന്ന അനവധി കാര്യങ്ങൾ ഈ ലോകത്ത്, ഭൂലോകത്ത് തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നും ഏറ്റവും ശക്തമായി ഈ സബ്ജക്റ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മനുഷ്യന് ഏറ്റവും ആവശ്യമാണെന്നുള്ളതും, മനുഷ്യന് അതിൻ്റെ ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ടെന്നുള്ളതും, അത് ഗ്രഹങ്ങളുടെ മറ്റു സ്വാധീനങ്ങൾ പോലെ തന്നെ, അതായത് നമുക്കിപ്പോൾ ചന്ദ്രൻ്റെ സ്വാധീനത്തെ പറ്റി വളരെ ക്ലിയറായിട്ട് അറിയാം. ആസ്ട്രോളജി ആസ്ട്രോണമി എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെ പറ്റിയും ഗ്രഹങ്ങളെ പറ്റിയുള്ള പഠനമാണ്. ഇത് ആ ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ളതാണ് ആസ്ട്രോളജി എന്ന് പറയുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മാറ്റം ഉണ്ടാകും. എല്ലാ ജീവജാലങ്ങൾക്കും മാറ്റം ഉണ്ടാകും. ഭൂമിക്ക് തന്നെ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ ഇവിടെ യു എയിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് പഠിക്കാൻ എവിടെയെങ്കിലും ശാസ്ത്രീയമായിട്ട് ആസ്ട്രോണമിയെ പറ്റി ആസ്ട്രോണമിയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ. എന്റെ മകനെ പറ്റിയുള്ള, ശരി പറഞ്ഞോളൂ, പേര് പറയൂ. എന്റെ മോന്റെ പേര് അൻഷാമീർ.
അൻഷ അമീർ 92 ഒക്ടോബർ 27 26 രാത്രി 12:20 ഉള്ളതാണ്. അൻഷ അമീർ 92 ഒക്ടോബർ 26 12:20 12:20 രാവിലെ ഓ രാത്രി? മകൻ ജനിച്ച സ്ഥലം എവിടെയാണ്? നക്ഷത്രം അറിയാമോ? വിശാഖമാണോ? എന്താ അറിയണ്ടേ മോനെ പറ്റി? ഇപ്പൊ ഈ ഇപ്പൊ ഏതായാലും ഒരു ഏഴ് ശനി എന്ന് പറയുന്നത് ചീത്ത സമയമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം അത് മോശമായ സ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത്. അതിന് ഏഴ് ശനി എന്നാണ് പറയുക. അതിൻ്റെ കാഠിന്യം ഈ സെക്കൻഡ് നമ്പർ തൊട്ട് കുറയും. അത് കഴിഞ്ഞ് 2.5 വർഷം കൂടെ ഉണ്ട്. അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. ഇതിനകത്ത് ശനിയെ കൊണ്ടൊരു യോഗമുണ്ട്. അതുകൊണ്ട് ഈ സെക്കൻഡ് നവംബറിന് ശേഷം ശശമഹായോഗം എന്ന് പറഞ്ഞൊരു യോഗം ഉള്ളതുകൊണ്ട് ഈ സെക്കൻഡ് നവംബറിന് ശേഷമുള്ള ഏഴ് ശനിയുടെ ബാലൻസ് അത്ര വലിയ ശക്തമല്ല. അതിൻ്റെ കാഠിന്യം കുറവാണ്. ഒരു 25% ബാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 5 വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിലത്തേക്ക് പല കാര്യങ്ങളിലും വളരെ ഗുണങ്ങളുണ്ടാകുന്ന സമയമാണ്. ശനിദശ നടക്കുകയാണ്. ഈ ശനിദശ നല്ലതാണ്. ഈ നമ്മൾ അതിന് പറയുക ശശമഹായോഗത്തോടു കൂടിയ ശനിദശ എന്നാണ് പറയുക. അപ്പോൾ ഈ ശനിദശ ശനിയാഴ്ച 2025 വരെ ഉണ്ട്. ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ശശമഹായോഗം ഉള്ളവർക്ക് ഒത്തിരി ധാരാളം ഫോളോവേഴ്സൊക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ വലിയ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകുക, ധാരാളം കീഴ്ജീവനക്കാരുണ്ടാകുക, വലിയ സ്ഥാപനത്തിൻ്റെ മേധാവിയാകുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ശശമഹായോഗം. അപ്പൊ ഭാവിയെ പറ്റി ഒട്ടും ആശങ്ക വേണ്ട. അത് വളരെ അനുകൂലമായിരിക്കും. കാരണം ഈ സെക്കൻഡ് നമ്പറിന് ശേഷം അതിനകത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാവും. മറ്റെന്തെങ്കിലും സംശയം? ശരി, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മുടെ ഇന്ന് ഷോ വൈൻഡപ്പിൻ്റെ സമയമായിരിക്കും. ഓക്കെ, നമുക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? അസ്ട്രോണമി, അസ്ട്രോളജി, ഇത് അസ്ട്രോളജിയെ പറ്റി എനിക്ക് പറയാനുണ്ട്. എൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഈ ചന്ദ്രൻ്റെ ഇൻഫ്ലുവൻസ് ഭൂമിയിലുണ്ടാകുന്ന മനുഷ്യരിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും ഇതെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ചന്ദ്രൻ ഗ്രഹം പോലെ, അതെ, വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാകുന്നത് ചന്ദ്രൻ്റെ ആകർഷണം കൊണ്ടാണ്. നല്ല ഡോക്ടേഴ്സ് ഈ ഫുൾ മൂൺ ഡേയിൽ, അതായത് പൂർണ്ണചന്ദ്രൻ്റെ ദിവസം, ഓപ്പറേഷൻ നടത്തത്തില്ല. കാരണം അന്ന് അതെ ശരീരത്തിൽ നമുക്ക് 70% കൂടുതൽ ഫ്ലൂയിഡാണ്. അന്ന് ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ ബ്ലീഡിങ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഭ്രാന്തന്മാരായ ആൾക്കാർക്ക് ഭ്രാന്ത് കൂടുന്നത്, മാഡ്നസ് കൂടുന്നത് ഈ ഫുൾ മൂൺ ഡേയ്സിലായിരിക്കും. ഇതെല്ലാം നമുക്ക് വളരെ ക്ലിയറായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ചന്ദ്രൻ ഏറ്റവും അടുത്ത്, അതായത് ഭൂമിയുടെ ഏറ്റവും അടുത്തായതുകൊണ്ട് നമുക്ക് വളരെ ക്ലിയറായിട്ട് അറിയാം. പക്ഷെ മറ്റ് ഗ്രഹങ്ങളൊക്കെ വളരെ ദൂരെ ആയതുകൊണ്ട് അത്രയും ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ആ സൗരയൂഥത്തിലുള്ള ഈ ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ മനുഷ്യനുള്ള സ്വാധീനം വളരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും പ്രേക്ഷകർക്ക് ഇത്രയുമുള്ള സംശയങ്ങൾ തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. താങ്ക് യു. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ, പ്രത്യേകിച്ച് അനുകൂല രത്നങ്ങൾ, സംഖ്യ, നിറം, വാസ്തു, ഫാങ്ഷ എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു എന്ന് പറയുന്ന തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്ന് വിളിച്ചിട്ട് ലൈനിൽ കിട്ടാത്തവർക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റും താഴെ ലഭ്യമാണ്. ഇതുപോലെ കോഹിനൂർ ജംസിൽ നിന്നും
അനുകൂല രക്തങ്ങൾ പ്രകൃതിദത്തമായ അനുകൂല രക്തങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് വളരെ എൻ ടി വി പ്രഷർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ നന്ദി നമസ്കാരം